കല ത്യജിക്കാനുള്ളതല്ല തപസ്യയാണെന്ന് കാട്ടിത്തരുകയാണ് ഒരു കൂട്ടം അമ്മമാർ. ആടിയും പാടിയും കഴിഞ്ഞുപോയ കൗമാരത്തിൻ്റെ ഇന്നത്തെ വീണ്ടും ചുവട് വെക്കാൻ അവർ ഒരുങ്ങുമ്പോൾ കൂട്ടാവുന്നത് നാരായണിയാണ്. വീട്ടുജോലികളിൽ ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് ഇത് ആദ്യമായിട്ട് വെറും ഒരു എക്സസൈസ് മാത്രമായിരുന്നു. പക്ഷെ ഇപ്പം അത് കൂടി കൂടി വന്നിട്ട് ഇപ്പം പ്രോഗ്രാംസ് വരെ എത്തി എന്നുള്ളതാണ് എനിക്കും വിശ്വസിക്കാൻ പറ്റണില്ല. അത് എനിക്കും ഒരു ഡ്രീം കം ട്രൂ ആയിട്ടാണ് ഇതിപ്പോൾ മാറിയിരിക്കുന്നത്. നാരായണിയുടെ കുടുംബ പാരമ്പര്യം മലയാളിക്ക് പരിചിതമാണ്. മലയാളി മനസ്സിൽ ഇന്നും നിറപ്പകിട്ടോടെ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് മംഗലശ്ശേരി നീലകണ്ഠനും ഭാനുമതിയും. ഈ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ രഞ്ജിത്തിന് പ്രചോദനമായത് നാരായണിയുടെ അച്ഛൻ മുല്ലശ്ശേരി രാജുവാണ്. ഭാനുമതിയിലെ നൃത്താവേശം ഒട്ടും ചോരാതെ നാരായണിയിലേക്ക് പകർന്നുവെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. വിവാഹശേഷം ജീവിതത്തിൽ പല വഴി പിരിഞ്ഞുപോയവർ നൃത്തക്കൂട്ടായ്മയിലൂടെ വീണ്ടും അരങ്ങിലെത്തുന്നു. നൃത്തത്തോടെ ചെറുപ്പം മുതലേ വലിയൊരു അഭിനിവേശമുണ്ട്. അത് ആക്ച്വലി ഈ ഒരു ഏജ് ആയപ്പോഴാണ് അതിനുള്ള സമയവും സാവകാശവും ഒക്കെ കിട്ടിയത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു കല ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനൊരു അവസരം ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ചങ്ങമ്പുഴ നൃത്താസ്വാദക സദസ്സാണ് വീട്ടമ്മമാർക്ക് വേണ്ടി വീണ്ടും ചിലങ്കയണിയാൻ വേദിയൊരുക്കിയത്. ഇന്ത്യ വിഷൻ കൊച്ചി.